അഴീക്കോട് നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഈ മാസം 20 തുടക്കമാകും. മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെൻറ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കെ വി സുമേഷ് MLA കണ്ണൂരിൽ പറഞ്ഞു. കുട്ടികളിലെ കായികാഭിരുചി വളർത്തുന്നതിനും പഠനത്തിനൊപ്പം അവരെ മികച്ച വ്യക്തികളാക്കാനും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാനും മഴവില്ല് പോലുള്ള പദ്ധതികൾക്ക് സാധിക്കുമെന്നും വരും വർഷങ്ങളിൽ സംഗീതം ഉൾപ്പെടെയുള്ള കൂടുതൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്നും കെ വി സുമേഷ് MLA പറഞ്ഞു. അത് അടുത്ത ഘട്ടം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ സ്പോർട്സ് പോലെ തന്നെ ഈ മ്യൂസിക് അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്വന്തമായിട്ട് പോയി പരിശീലിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ഇൻസ്ട്രുമെന്റ്സ് കുട്ടി സ്കൂളിലേക്ക് കൊടുത്ത് അവിടെ പരിശീലനം നടത്തുക, ഈ സ്പോർട്സ് കിറ്റ് കൊടുത്ത പോലെ അത് പഠിക്കാൻ താല്പര്യമുള്ളവരോട് കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് സന്നദ്ധമായ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സ്പോർട്സ് പരിശീലനം തന്നെ ഇപ്പോൾ ദയാ അക്കാദമി അങ്ങനെ തുടങ്ങിയുള്ള ഈ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അവർക്ക് ഒരുപാട് കോച്ചുമാരുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിനോട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നവർ ഒരു അരമണിക്കൂറൊക്കെ സ്കൂളിൽ പോയി പരിശീലനം കൊടുക്കുന്നുണ്ട് ആഴ്ചയിലുള്ള ദിവസം. ഒരു സാമ്പത്തിക പ്രശ്നമില്ല, അതിന് നമ്മൾ പ്രത്യേക പൈസ കണ്ടെത്തേണ്ട കാര്യമില്ല. അപ്പോൾ അവർ തന്നെ ഫ്രീ, അവർക്ക് നല്ല താല്പര്യമുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക്. ഒരു അരമണിക്കൂർ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം കുട്ടികൾക്ക് പോയി പരിശീലിപ്പിക്കുന്നതിന് താല്പര്യമുണ്ട്. പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് ഈ മാസം 20 തുടക്കമാകും. അഴീക്കോട് മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ടൂർണമെന്റിന്റെ ഭാഗമായി ഫുട്ബോൾ അടങ്ങിയ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടന്നതിനുശേഷം മണ്ഡലം തലത്തിൽ മത്സരങ്ങൾ നടക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ വിജയിക്കുന്നവർ മണ്ഡലം തലത്തിൽ ഏറ്റുമുട്ടും. പഞ്ചായത്ത് തല മത്സരത്തിലെ വിജയികൾക്ക് പഞ്ചായത്ത് കപ്പും മണ്ഡലം തല വിജയികൾക്ക് MLA കപ്പും നൽകും. വാർത്താസമ്മേളനത്തിൽ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ, അഴീക്കോട് മണ്ഡലം വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ KP ജയബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.